കുഞ്ഞുങ്ങളായ തത്തമ്മ കുഞ്ഞുങ്ങൾ വനം വകുപ്പിന്റെ കോട്ടയം പാറമ്പുഴയിലെ ആരണ്യഭവനിൽ സുഖവാസത്തിൽ. കോട്ടയം നാഗമ്പടത്തെ കടയിൽ വിൽപ്പനയ്ക്കെത്തിച്ച തത്തമ്മ കുഞ്ഞുങ്ങളെ കോട്ടയം DFO R. രഞ്ജിത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. 2 മാത്രം പ്രായമുള്ള 11 തത്ത കുഞ്ഞുങ്ങളെയാണ് കടയിൽ നിന്നും വനം വകുപ്പ് പിടിച്ചെടുത്തത്. പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിനെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി 1 മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം തത്തകളുടെ സംരക്ഷണം വനം വകുപ്പിനെ ഏൽപ്പിച്ചു. കോട്ടയം പാറമ്പുഴയിലെ വനം വകുപ്പ് ഓഫീസ് ആരണ്യഭവനിലാണ് തത്തക്കുഞ്ഞുങ്ങൾക്ക് സ്നേഹക്കൂടൊരുക്കുന്നത്. സർപ്പ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KA അഭീഷും വാച്ചർ രഞ്ജിത് രാജീവുമാണ് തത്തക്കുഞ്ഞുങ്ങളുടെ വളർത്തമ്മയും പോറ്റമ്മയും. കോട്ടയം ഡിഫോയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ പറയുന്ന കോട്ടയം വെറൈറ്റി പെറ്റ് ഷോപ്പിൽ നാടൻ തത്ത കുഞ്ഞുങ്ങളെ വ്യാപകമായിട്ട് വിൽപ്പനയുണ്ടെന്നുള്ളൊരു പരാതി കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാച്ചേരി സ്റ്റേഷനിൽ നിന്നുള്ള സ്റ്റാഫുകളടങ്ങുന്ന വനപാലക സംഘം ഞങ്ങളടക്കം ഞാൻ കോട്ടയം SIP ഓഫീസിൽ നിന്ന് ഞാനും രഞ്ജിത്ത് എന്ന് പറയുന്നൊരു സ്റ്റാഫും കൂടിയിട്ടാണ് പോകുന്നത്. പോകുന്ന സമയത്ത് അവിടെ 11 കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വനം വകുപ്പിൻ്റെ ഷെഡ്യൂളിൽ പെടുന്ന തത്തകളായതുകൊണ്ട് തന്നെ എല്ലാം തുടർ നടപടികളായിട്ട് കേസെടുത്തു, മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഇത് പോകുന്നു. അതിനുശേഷം നമ്മൾ തത്തകളെ ഓഫീസിലോട്ട് കൊണ്ടുവന്നു. നമ്മുടെ ഓഫീസിൽ അതിനെ സൂക്ഷിച്ചു വരുന്നു. ഏകദേശം 15-20 ദിവസത്തോളം പ്രായമുള്ള കുട്ടികളാണെല്ലാം. സ്വയമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് വരെ നമ്മുടെ ഓഫീസിൽ അതിനെ സൂക്ഷിക്കും. ഇപ്പോൾ 3 നമ്മളതിന് ഹാൻഡ് ഫീഡ് ഫോർമുല ഫുഡ് കൊടുക്കുന്നത്. ശേഷം അതിനെ സ്വതന്ത്രാവസ്ഥയിലോട്ട് തുറന്നു വിടുന്നതാണ്. പറക്കമുറ്റാത്ത ഇത്തിരിപ്പോന്ന തത്തകൾക്ക് കൃത്യമായി ആവശ്യമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുക, കൂട്ടിൽ അണുബാധ ഉണ്ടാകാതെ നോക്കുക, കൃത്യമായി ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുപ്പിക്കുക, ഇതൊക്കെയാണ് പണി. തത്തക്കുഞ്ഞുങ്ങളെ അറക്കപ്പൊടിയിട്ട 2 ബോക്സിലാക്കിയാണ് സംരക്ഷിക്കുന്നത്. അണുബാധ ഉണ്ടാകാതിരിക്കാൻ അറക്കപ്പൊടി എല്ലാ ദിവസവും മാറ്റും. ഹാൻഡ് ഫീഡ് രീതിയിൽ ദിവസവും 3 ഭക്ഷണം കൊടുക്കുന്നത്. 2 കൂടി കഴിയുമ്പോൾ പേരയ്ക്ക ഉൾപ്പെടെയുള്ള സ്വാഭാവിക ഭക്ഷണം നൽകാൻ തുടങ്ങും. 2 തത്തക്കുഞ്ഞുങ്ങൾ ക്ഷീണമില്ലാതെ വളരുന്നതിന്റെ സന്തോഷത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. അടുത്ത തവണ കോടതി വിളിക്കുമ്പോൾ തൊണ്ടിമുതൽ എന്ന നിലയിൽ തത്തക്കുഞ്ഞുങ്ങളെയും ഹാജരാക്കണമെന്നാണ് നിയമം. തത്തകളുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നത് ഒഴിവാക്കി കൊടുക്കണമെന്നാവശ്യവുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കത്ത് നൽകാനിരിക്കുകയാണ്. പാറമ്പുഴയിലെ ആരണ്യഭവനിൽ തത്തക്കുഞ്ഞുങ്ങൾക്ക് പ്രകൃതിദത്ത പക്ഷിക്കൂടൊരുക്കി പറക്കാനും തീറ്റയെടുക്കാനും തനത് രീതിയിൽ പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അഭീഷും രഞ്ജിത്തും. പറക്കാനാവുന്നതുവരെ വനം വകുപ്പ് ഇവയെ സംരക്ഷിക്കും. കോടതിയുടെ അനുവാദത്തോടെ പിന്നീട് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് തത്തകളെ പറത്തിവിടും. പച്ചനിറവും പവിഴച്ചുണ്ടുമുള്ള തത്തകളെ വിറ്റ് കാശാക്കുന്നവർ നിരവധിയാണ്. നാടൻ തത്തകളെ വളർത്തുന്നതും വിൽക്കുന്നതും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ്. എല്ലാവരും ശ്രദ്ധിക്കണമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്നേഹത്തോടെ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.